ആദ്യം ചാക്കോച്ചൻ എടുത്തു നോക്കട്ടെ. വീട്ടിൽ ഇഷ്ടം പോലെ ബേർഡ്സും ആനിമൽസ് ഒക്കെ ഇല്ലേ, വീട്ടിൽ കേറ്റാൻ ഇഷ്ടമല്ലാത്ത മൂന്ന് ജീവികൾ. അങ്ങനെ എനിക്ക് ജീവികൾ ഭയങ്കര പാടാണ്. എനിക്ക് ഏത് ജീവി എന്റെ വീട്ടിൽ വന്നാലും ഭയങ്കര ഇഷ്ടമാണ്. എന്ത് സ്ഥാനം വന്നാലും അങ്ങനത്തെ ഒരു ജീവിയ. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവി പോലും ഇല്ല ലോകത്ത്. ഒന്നുമില്ല, ചൊറിയുമ്പോഴും വേണേ പറയാം. മേത്ത് കയറാണ്ടിരുന്നാ മതി, അതിലെ വന്ന അതിലെ പൊക്കോട്ടെ എന്ന് നമുക്ക് പറയാം. അല്ലാതെ എനിക്ക് പല്ലിയൊന്നും ഒരു പ്രശ്നമില്ല. പല്ലിന് ആരും പല്ലി ട്യൂബ്ലൈറ്റിന്റെ ഇടയിൽ സുഖമായിട്ടിരുന്നോളും. പുള്ളിക്കും എല്ലാം കുഴപ്പമുണ്ട്, ഒരു പ്രശ്നമില്ല. പല്ലിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. മൂന്ന് സെലിബ്രിറ്റീസ്. മനുഷ്യ കുരാള, റിമാസൻ, നഗ്മ. വൺ സെലക്ഷൻ ഒക്കെ, വൺ ക്രഷുകളും. അതെ, ചാക്കോച്ചനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് വാക്കുകൾ. അല്ലല്ല, ഞാൻ ആ ഒരുപാട് നല്ല വാക്കുകളിൽ നിന്ന് ഏത് വാക്കുകൾ എടുക്കണം എന്നുള്ളതാണ് ആലോചിച്ചിരിക്കുന്നത്. ചാക്കോച്ചനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ മൂന്ന് വാക്കുകൾ: നല്ലൊരു സുഹൃത്ത്, നല്ലൊരു വ്യക്തി, സുമുഖൻ. അപ്പൊ ഇനി അടുത്തത് ഇങ്ങോട്ട് കൊടുക്കട്ടെ. കൊറോണ റെസ്ട്രിക്ഷൻ ഒക്കെ മാറിക്കഴിയുമ്പോൾ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ എന്തായിരിക്കും? ആദ്യം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ എന്തായിരിക്കും? ഏതെങ്കിലും വിദേശ രാജ്യത്ത് പൊളിക്കാൻ പോകും. പിന്നെന്താ മൂന്ന് കാര്യങ്ങൾ? കൊറോണയെ ബാക്കിയെല്ലാം അത്യാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വിദേശ രാജ്യങ്ങളിലുള്ള യാത്രകളാണ്. അപ്പൊ ഈ മൂന്ന് സാധനങ്ങൾ ഇല്ലാണ്ട് ഒരു ദിവസം തള്ളി നിൽക്കാൻ പറ്റത്തില്ല എന്നാണെങ്കിൽ ആ മൂന്ന് സാധനം എന്തായിരിക്കും? സമാധാനം, ഭക്ഷണം. തള്ളി നിൽക്കാൻ പറ്റും, പക്ഷെ എന്നാലും ഒരു പരിധി വരെ. വായു, വെള്ളം. വായു ഇല്ലാണ്ട് ഒരു ദിവസം തള്ളി നീക്കും. ചില ആൾക്കാർക്ക് ഭക്ഷണം മതി, അപ്പൊ വായു തന്നെ ഉണ്ടാവും. വായുകോപം. ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് കണ്ടു തീർത്ത മൂന്ന് സീരീസോ മൂന്ന് സിനിമയോ? സൈക്കിൾ ഗെയിംസ്, മണി ഹേസ്റ്റ്, ഫോദ. ഇതിനിടെ ഒരു കാര്യം പറഞ്ഞിട്ട്, നീരജ് മാധവ് ഇതിനിടെ പോയി ഒരു ഫാമിലി മാൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ അഭിനയിച്ചു. അതിന്റെ ലോഞ്ചിങ്ങിന് ഇവൻ എന്നെ വിളിച്ചു. ഇത് ഹിന്ദി ആയതുകൊണ്ട് ബോംബെ എന്നൊക്കെ ആൾക്കാർ വന്നേക്കുക. അപ്പൊ സത്യത്തിൽ ഞാൻ ഈ പ്രൈമും മറ്റേ പരിപാടിയിലൊന്നും തുടങ്ങിയിട്ടില്ല. എനിക്കിത് ജസ്റ്റ് അപ്പൊ തുടക്കത്തിൽ ഇവൻ പോയി ചെയ്തല്ലോ. ഞാൻ ഇതുപോലെ ഇരിക്കുമ്പം ഞാൻ സീരീസുകൾ സത്യത്തിൽ കണ്ടു തുടങ്ങിയിട്ടില്ല, അന്ന് എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ പെട്ടെന്ന് ബോംബെ എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തക എന്നെ വിളിച്ച്, ഹായ് സർ, ഹായ്, ഏത് സീരീസാണ് ഈ സമയത്ത് നിങ്ങൾ കണ്ട് ലാസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല സീരീസ് ഏതാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പാളി. ഇവരാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ആരോ ആണെന്നും പറഞ്ഞ് ചോദിക്കുകയും ചെയ്യണം സീരീസ് ആരോ ചെയ്യും. ഞാൻ എനിക്ക് എൻ്റെ മാനം പോയി എന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞു എൻഡ് ഓഫ് ദി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു. എൻ്റെ സ്റ്റാറ്റസ് പോയല്ലോ അവിടെ. ഈ പെങ്കൊച്ച എന്നോട് വന്നിട്ട് സാർ സാർ ഈ ലാസ്റ്റ്, ഇത് ഹിന്ദിയിലോട്ടോ ചോദിക്കുന്നത്, ലാസ്റ്റ് കണ്ട ഏറ്റവും നല്ല സീരീസ് ആയിരുന്നു. ഞങ്ങൾ എൻഡ് ഓഫ് ദി സ്റ്റാറ്റസ് ഞങ്ങൾ പുള്ളിക്കാരത്തി എന്നിട്ട് പോയിന്നേ. അപ്പൊ അതും കാണാറില്ലെന്നല്ലേ മനസ്സിലായത്. അതോ ഇനി ഏതെങ്കിലും രാജ്യത്ത് ഇങ്ങനത്തെ ഒരു സീരീസ് നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി പോയി. എൻഡ് ഓഫ് ദി സ്റ്റാറ്റസ്. അത് ഒരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞല്ലോ. എപ്പോഴും മൂന്ന് വാക്കുകൾ ഉമ്മ എന്ത് പറയാ, എപ്പോഴും വാക്കുകളുടെ ഇടയ്ക്ക് പറയാന്ന് പറയും. അങ്ങനെ എന്തോ ഒരു സംഭവം. അടിപൊളി. പിഷാരി ചേട്ടനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ മൂന്ന് വാക്കുകൾ? ഹിലേരിയസ്, ഓക്കേ, ഹ്യൂമനിസ്റ്റ്, ആനിമലിസ്റ്റിക്. എനിക്ക് ഇംഗ്ലീഷ് അറിയാറുണ്ടെങ്കിൽ ഞാൻ നല്ല വാക്ക് വേറെ പറഞ്ഞു. നമ്മുടെ ഒരു സുഹൃത്ത് പെങ്കൊച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി, തമിഴ്നാട്ടിൽ പോയി. എന്നിട്ട് അവിടെ നിന്ന് ഒരു നമ്പർ എടുത്തിട്ട് എന്നോട് ചോദിച്ചു എന്നെ തൊട്ട് ഈ നമ്പറാണ്, ഞാൻ തമിഴിൽ അഭിനയിക്കണം. ഞാൻ എന്താ വേഷം എന്ന് ചോദിച്ചു. ഇത് വളരെ ബബ്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇന്റർവെൽ ആവുമ്പോ നോട്ടി ആവും, തീരുമ്പോ ബോൾഡ് ആവും. മൂന്ന് ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു. എന്താണ് സാധനമൊക്കെ, പക്ഷെ എന്നാലൊരു ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ബബിളിയാണ്, ഇന്നോലൊക്കെ നോട്ടി ആവും, തീരുമ്പോ ബോൾഡ് ആവുന്നതോടുകൂടി ഈ സിനിമ തീരുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞാണ്. അങ്ങനത്തെ മൂന്നാല് വാക്കുകളാണ് ഇപ്പൊ പറഞ്ഞത്. ഇത് തന്നെ പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോ ഡൈവേഴ്സ് ആയി. അപ്പൊ ഞാൻ ചോദിച്ചു പറഞ്ഞു എന്ത് പറ്റിന്ന് വെച്ചാ പറഞ്ഞു അത് വേവ് ലെങ്തും വൈബും ഒത്തില്ല എന്നും പറഞ്ഞു. ലാസ്റ്റ് മെസ്സേജ് മമ്മൂക്കയുടെ അടുത്തുനിന്ന് വന്നത്. അമ്മയുടെ മെസ്സേജ് പറയാൻ പറ്റത്തില്ല കേട്ടോ അമ്മ, ഇതിനകത്ത് നിന്ന് പറയുന്നത് വേറെന്തെങ്കിലും. ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ ഈ കരയുന്ന സ്മൈലി ഇല്ലേ, അത്
കരയുന്ന സ്മൈലി. കാരണം നമുക്കൊരു ഒരു വലിയ വില കൂടിയ ഒരു ഷൂസിന്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു. അപ്പൊ ഞാനത് 650 രൂപയ്ക്ക് വേറൊരു സൈറ്റിൽ എന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഷൂസിന്റെ ഫോട്ടോ തിരിച്ചയച്ചു. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അതിന്റെ ഒരു മോഡലിനെ പറ്റി എന്തോ ഒരു ഡിസ്കഷൻ വന്നപ്പം അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ ഷൂ ഇന്നതാണ് ഇന്ന് ഇങ്ങനെ ഒരു ബ്രാൻഡിനെ എന്തോ പറ്റി പറഞ്ഞ ഒരു സാധനം ഞാൻ അതിന്റെ ഒരു ഇത് അയച്ചു കൊടുത്തു വേറൊരു ആപ്പിൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇരിക്കുന്നത്.